ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിക് വ്ളോഗ്സ്. മച്ചാമരെ എന്തുണ്ട് വിശേഷം ഗായ്സ്? കുറേ നാളായിട്ട് കുറേ മച്ചാമരെ നമ്മൾ ചോദിക്കുന്നുണ്ട്, ബ്രോ ബ്രോയിൻ്റെ ഡ്രോൺ കളക്ഷൻസ് എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോവാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന് പ്രോജക്റ്റ് ആൽഫ, രണ്ടാമത്തെ കാര്യം കോഡ് ബി. സോ ഡ്രോൺ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഗായ്സ്, ഇത് നിങ്ങൾ ഓൾറെഡി നേരത്തെ കണ്ടിട്ടുണ്ട്. ഇത് ഒരു ടോയ് ആയിട്ടുള്ള ഒരു ഡ്രോൺ ആണ്. ഞാനിത് വാങ്ങിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എയർപോർട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് നല്ല ശരിക്ക് ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ സ്കാനർ കേട്ടപ്പോഴത്തേക്കും ഈ ഒരു സംഭവം വയറും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നേരെ അങ്ങ് പിടിച്ച് ചോദിക്കും, ഇതെന്താ സംഭവം എന്ന് പിടിക്കും. ഇങ്ങനെ എങ്ങനെ പോയാലും അര മുക്കാൽ മണിക്കൂർ, അറിയാലോ, എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ചാടി പുറത്തിറങ്ങിയാൽ മതി എന്ന ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ ആ ടൈമിലും അര മുക്കാൽ മണിക്കൂർ എക്സ്പ്ലനേഷൻ അങ്ങ് കൊടുത്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ആകെ ഒരു വല്ലാത്ത ഇതാവും. അപ്പം ഈ ഒരു സാധനമാകുമ്പോഴത്തേക്കും വേറെ ഇഷ്യൂസ് ഇല്ല. കാര്യം നമ്മളിതൊരു ടോയ് ആണെന്ന് തന്നെ പറയും. പക്ഷെ തുറക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഫുൾ സാധനം മാറ്റിയിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇതങ്ങനെ തുറന്ന് നോക്കത്തൊന്നുമില്ല. ഈ ബോഡി കാണുമ്പോൾ തന്നെ ആ അവരുടെ കാര്യങ്ങൾ മനസ്സിലാവും. സോ സെക്കൻഡ്ലി ഗായ്സ്, ഇത് നമ്മുടെ സ്കൈ വോക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു സ്കൈ വോക്കർ. അത് മൂന്നാല് പ്രാവശ്യം താഴെ വീണ്, അത് വേറെ കാര്യം. പക്ഷെ അത് സക്സസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത് നല്ലൊരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ ചെയ്യണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബോഡി വാങ്ങിച്ചാണ്. ഇത് ഞാൻ ചെയ്തിട്ടില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധനത്തിൻ്റെ എൻജിൻ സൗദിയിൽ കിടക്കുവാണ്. അതിപ്പോൾ ഓൾറെഡി വിട്ടിട്ട് ഒരു മാസം ഇതുവരെ സാധനം എത്തിയിട്ടില്ല. അത് വേറെ കാര്യം. അത് വന്നിട്ട് വേണം ലൈസൻസിന് അപ്ലൈ ചെയ്യണം, ഈ സാധനം എങ്ങനെയെങ്കിലും പറപ്പിക്കണം. ഇത് നിങ്ങൾ പല പല വീഡിയോസിൽ ഇത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് വലുതായിട്ട് കാണിക്കുന്നില്ല. എന്നാലും പക്ക ഒരു സാധനമായിരിക്കും, അതുകൊണ്ട് ഇത് ഇതിൽ കാണിക്കുന്നില്ല. സോ ഇതിൻ്റെ സ്പെക്സ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു 45 മിനിറ്റ്സ് ഫ്ലൈറ്റ് ടൈം തരുന്ന സാധനമായിരിക്കും. അതായത് ആലപ്പുഴയിൽ നിന്ന് എറണാകുളം വരെ ഈ സാധനം പോകാൻ പോയിട്ട് വരാൻ ഏകദേശം ഒരു കണക്കൂട്ടലിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് അറൌണ്ട് 200 കിലോമീറ്റർ പെർ അവർ, ഒരു 150 ആ റേഞ്ചിൽ പെർ അവറിൽ ഇത് ട്രാവൽ ചെയ്യും. അത് നമ്മുടെ ഒരു ബീച്ചിൽ കൂടി വിടണമെന്നാണ് ആഗ്രഹം. പക്ഷേ അതിൻ്റെ നിയമവ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ നോക്കണം. എന്നിട്ട് നമ്മൾ ഒരു ദിവസം ഒരു ഞായറാഴ്ച ഒരു സെറ്റപ്പൊക്കെ നടത്തിയിട്ട് നമുക്ക് എന്താ പറയുക, ബീച്ചിൽ വെച്ച് തന്നെ ഈ സാധനം പറത്തി അങ്ങ് വിടാം. അതാകുമ്പോൾ താഴെ വീണാലും കുഴപ്പമില്ല, ബീച്ചിൽ കൂടി പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പക്ഷെ അതിൻ്റെ നിയമവശങ്ങൾ നമുക്ക് നോക്കണം. റെഡിയല്ലേ? 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 ടഡാ! എൻ്റെ മോനെ, പൊളി സാധനം. ഇതൊരു എന്താ പറയുക, നമ്മുടെ പണ്ടത്തെ എന്താ പറയുക, ഹോക്കർ പ്ലെയിൻ ഇല്ലേ, ഹോക്കർ പ്ലെയിൻ, വാർ ബേർഡ്സ് എന്ന് പറഞ്ഞ പോലെ ഹോക്കർ പ്ലെയിൻസ് ആണ് ഇത്. നിങ്ങൾ കാണുന്ന പോലെ കേട്ടോ, ഇത് അത്യാവശ്യം നല്ല സൈസാണ് ഇതിൻ്റെ. ഇത് യമ്മട്ടൻ സൈസാണ്. എൻ്റെ മോനെ, ഐ എം സോ എക്സൈറ്റഡ് ഗായ്സ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ഒരു സാധനം എനിക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണം. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിൻ്റെ മെക്കാനിക്കൽ ഡിവൈസിൻ്റെ എഞ്ചിനും അതിൻ്റെ കൺട്രോൾസും ഇതെല്ലാം ഓൺ ദ വേ ആണ്. ഇപ്പോൾ കൊറോണ കാരണം അവിടെ എവിടെ എങ്ങാണ്ടൊക്കെ സ്റ്റക്കായി കിടപ്പുണ്ടും. പക്ഷേ ഉടനെ തന്നെ വരുന്നതായിരിക്കും ഗായ്സ്. പക്ഷേ ഇതിൻ്റെ നൂലാമാലകൾ പറന്നു പോകുമ്പോൾ നൂലാമാലകൾ പ്രശ്നമാണ്. കാരണം ഞാൻ ചെറിയൊരു സ്പേസിൽ ഈ സാധനം പറക്കത്തില്ല. അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ വേണം. കാരണം ഡ്രോൺ പോലെയല്ല ഇത്, ഏറി നിൽക്കുന്ന സാധനമല്ല, ഏറെക്കൂടി സ്ലൈഡ് ചെയ്ത് പോകുന്ന സാധനം. സോ യാ, എന്താ പറയുക, സിംപ്ലിഫൈഡ് ഡിസൈൻ ആണെങ്കിലും ഇതിൻ്റെ അകത്തുകൂടി കുറേ കണക്ഷൻസ് ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നുണ്ട്. ഒരു മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം, അതിൻ്റെ കൺട്രോൾസൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, കസ്റ്റമൈസ് ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിളാണ് ഈ സാധനം. അതുകൊണ്ട് ഞാൻ ഈ ബോഡി വാങ്ങിച്ചത്. പിന്നെ രണ്ട് സൈഡിലും LEDs ഉണ്ട്, ബീക്കൺ പോലെ. ഈ സൈഡിൽ ഓ പശയൊക്കെ പോയി. ഈ രണ്ട് സൈഡിലും LEDs ഉണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ ഫ്ലാപ്സ് ആണ് കേട്ടോ. ഇത് കണ്ടോ, എല്ലാം ഫ്ലാപ്സ് ആണ്. മോട്ടറൈസ്ഡ് ചെയ്യണം. കാരണം മോട്ടർ സെപ്പറേറ്റ് ഫിറ്റ് ചെയ്യാനുള്ള ഫ്ലാപ്സ് ആണ്. അത് വേണമെങ്കിൽ മതി. അത് ചെറിയൊരു എന്താ പറയുക, ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർ എഡ്ജി ട്വിസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട്. അല്ലാതെ നോർമൽ രീതിയിൽ ഇവിടെ പൊങ്ങാനും താഴാനൊക്കെ സാധനമുണ്ട്. ഇവിടെ ഇതിനകത്ത് സെർവോ മോട്ടോഴ്സ് വെച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഇത് കൂടി ഇത് മാറ്റിയിട്ട് കുറച്ചുകൂടി മെക്കാനിക്കൽ സാധനമാണ്. ഇത് പ്ലാസ്റ്റിക്കാണ്. വേറൊരു കാര്യം കാണിച്ചു തരാം ഗായ്സ്. ഇതുണ്ടോ, ഇത് ലാൻഡിങ് ഗിയേഴ്സ് ആണ്. രണ്ട് സെക്ഷനും ലാൻഡിങ് ഡെക്സ് ആണ്. ഇത് ശബ്ദം കേട്ടോ, അത് ഈ സെർവോ വർക്ക് ചെയ്യുന്ന ശബ്ദമാണ്. എന്നിട്ടാണ് ഇവിടുന്ന് ലാൻഡിങ് ഗിയർ വരുന്നത് പുറത്തോട്ട്. പോരട്ടെ, ഓ ഇത് കുറച്ച് സ്റ്റക്കാണ്. എന്താ പറയുക വെച്ചാൽ, മെക്കാനിക്കലി ഇത് ഈ മോട്ടർ ട്രിഗർ ചെയ്താൽ മാത്രമേ ഈ ലാൻഡിങ് ഗിയർസ്, ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലായില്ല കാര്യം എന്താണ്. സോ ഇനിയാണ് മെയിൻ ബോഡി പാർട്ടിലോട്ട് വരുന്നത്. അത്യാവശ്യം ഈ സാധനം ഹെവിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച്, ഈ സാധനം എയറിലോട്ട് നിർത്തണമെങ്കിൽ എത്ര മാത്രം ത്രസ്റ്റ് ഇവിടുന്ന് വേണ്ടി വരും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എന്നാലേ ഈ ഒരു സാധനം, ഓ പ്രൊപ്പല്ലർ എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി വരുന്നത് പ്ലാസ്റ്റിക് പ്രൊപ്പല്ലേഴ്സ് ആണ്. അത് മാറ്റിയിട്ട് നമ്മൾ കാർബൺ ഫൈബർ വെക്കും. കാർബൺ ഫൈബർ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വെർസറ്റൈൽ ആക്കും. പക്ഷേ
പക്ക റിസ്ക് ആണ്. കാരണം നമ്മുടെ കൈ വെല്ലം വന്നു കഴിഞ്ഞാൽ വിരല് അറ്റുപോകും, അത്രയ്ക്കും ഷാർപ്പായിരിക്കും കാർബൺ ഫൈബർ. അപ്പം ഞാനിത് പെട്ടെന്നൊന്ന് അസംബിൾ ചെയ്ത് കാണിക്കാം, എന്നാലും നിങ്ങൾക്ക് എക്സാക്ട്ലി എന്ത് മനസ്സിലാവും എത്രത്തോളം വലിപ്പമുള്ള സാധനമാണെന്ന്. പോയാലോ ബ്രോ, കുറേ നേരം എൻ്റെ മൊബൈലിൽ എന്താ പരിപാടി? എടാ, ഞാനേ അപ്സ്റ്റോക്സിൽ ട്രേഡ് ചെയ്തോണ്ടിരിക്കും. അപ്സ്റ്റോക്സോ? എന്താ സാധനം? നിനക്ക് അപ്സ്റ്റോക്സ് അറിയില്ലേ? എടാ, അപ്സ്റ്റോക്സ് തന്നെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബ്രോക്കേഴ്സാണ്. അത് മാത്രമല്ല 1 മില്യൺ കസ്റ്റമേഴ്സും 1 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ. എന്നിട്ട് നിനക്ക് അറിയത്തില്ലല്ലേ. ഓക്കെ, നമ്മൾ ഓഫേഴ്സിനെ കുറിച്ച് പറയാം. അതായത് ഇപ്പൊ തന്നെ ലൈഫ് ടൈം ഫ്രീ ഡെലിവറി ട്രേഡ്സ് നടക്കുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് ടൂൾസ് വിത്ത് 100+ ഇൻഡിക്കേറ്റേഴ്സ് കിട്ടുന്നുണ്ട്. പെർ ഓർഡറിന് വെറും 20 രൂപ മാത്രമേ അവർ ബ്രോക്കറേജ് ഫീ ആയിട്ട് എടുക്കുന്നുള്ളൂ. ഗ്രേറ്റ് റൈറ്റ് ബ്രോ? ഇതിന്റെ അക്കൗണ്ട് തുടങ്ങുന്ന വലിയ ചടങ്ങുള്ള പരിപാടി ഒന്നാണോ? ഇല്ലടാ, നീ വിചാരിക്കുന്നല്ലേ, പക്കാ സിമ്പിളാണ്. കാര്യമുണ്ടല്ലോ, പാൻ കാർഡ് അത് കമ്പൽസറി ആണ് കേട്ടോ. അത് മാത്രമല്ല കുറച്ച് ബാങ്ക് ഡീറ്റെയിൽസ്, പിന്നെ ബേസിക് ഡോക്യുമെന്റ്സ്, ഓൾ സെറ്റ്. സോ മച്ച്. എന്നെ ട്രേഡിംഗ് ഞാൻ ഡിമാറ്റ് അക്കൗണ്ട് വേഗം തന്നെ തുടങ്ങിയോ, ബിക്കോസ് അപ്സ്റ്റോക്സ് ഇപ്പോൾ കറന്റ്ലി 1 മില്യൺ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് കുറെ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. ഫ്രീ അക്കൗണ്ട് ഓപ്പണിങ്, 0 ബ്രോക്കറേജ് ട്രേഡിംഗ് 1 മാസത്തേക്ക്, അത് മാത്രമല്ല മണി കൺട്രോൾ സബ്സ്ക്രിപ്ഷൻ 1 വർഷത്തേക്ക്, അതും വെർത്ത് 1 ട്രിപ്പിൾ 9 ഗൈസ്. സോ മച്ച്. അവരെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കയറി നിങ്ങളുടെ ഫ്രീ അക്കൗണ്ട് ഇപ്പം തന്നെ തുടങ്ങൂ. നീ തുടങ്ങിക്കോ കേട്ടോ. ഈ ഫ്രണ്ടിലാണ് മൊത്തം വെയിറ്റ്, ആ മോട്ടറിന്റെ വെയിറ്റ് ആണ്. അത് നമ്മൾ ഓഫ്സെറ്റ് ചെയ്യണം, ഇതിന്റെ ബാലൻസ് നോക്കിയിട്ട് ഓഫ്സെറ്റ് ചെയ്യണം. വെയിറ്റ് കുറച്ചൊരു ബാക്കിലോട്ട് ഇടണം, അല്ലെങ്കിൽ ഫ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, നമുക്ക് ക്യാമറ വെക്കാനുള്ള ഒരു നല്ലൊരു ലൊക്കേഷൻ ഇല്ല. അത് ഞാൻ എവിടെയെങ്കിലൊക്കെ മൗണ്ട് ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ പറയാം, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊപ്പല്ലർ കേട്ടോ. ഇത് എന്താ പറയുക, സംഗതി പ്ലാസ്റ്റിക് ആണെങ്കിൽ തന്നെ ഇതിന് അകത്തൂടി റീഇൻഫോഴ്സ്മെന്റ് പോകുന്നുണ്ട്, അതുകൊണ്ട് നല്ല സ്ട്രോങ് ആണ്. പക്ഷെ എന്നാലും നമ്മൾ ഇത് മാറ്റിയിട്ട് കാർബൺ ഫൈബർ ആക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ നമ്മൾ പ്രൊപ്പലർ പിടിപ്പിച്ചിരിക്കണം. ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ബേസിക് എന്താ പറയുക, ഒരു പവർ കാണിച്ചു തരാം. നിങ്ങൾ അതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് നോക്കണേ. കേട്ടോ, നല്ല കാറ്റാ ഫ്രണ്ട്. ഇത് ആക്ച്വലി ഇങ്ങോട്ടാണ് കറങ്ങേണ്ടത് കേട്ടോ, ഞാൻ ചുമ്മാ കാറ്റ് ഇങ്ങോട്ട് അടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഫുൾ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ഈ 2 ഉണ്ട സാധനങ്ങൾ ഇതാണ്. മറ്റേ പേലോഡ് എന്ന് പറയുന്നത് നമ്മളത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും പിടിപ്പിക്കും. പക്ഷേ അത്യാവശ്യം നല്ല കനമാണ് കേട്ടോ, ഞാൻ തന്നെ ഒരു കണക്കിനാണ് പിടിച്ചിരിക്കുന്നത്. ഇനിയും കുറേ മിസ്സായാലും കുന്ത്രാട്ടങ്ങളൊക്കെ ഉണ്ട്, നമ്മളൊന്നും ഫിറ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെ വെറും ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. സോ ഗൈസ്, നമ്മുടെ സ്കൈ വോക്കറിൻ്റെ കാര്യം വൻ കോമഡിയാണ് കേട്ടോ. ഞാൻ ഒരു 1-3 സംതിങ് പ്രോട്ടോടൈപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഡാഡിയായിട്ട് സൗദിയിൽ വെച്ച് നമ്മുടെ റിയാദിൽ ഒരു എന്താ പ്രൈവറ്റ് ഏവിയേഷൻ ക്ലബ് എന്നൊരു ഒരു ഇവിടെ പോയത്. ഡാഡി ഇത് ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ആ ക്ലബ്ബിൽ പോയിട്ട് അവിടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് അപ്പോൾ ഈ സ്കൈ വോക്കർ ഇങ്ങനെ നിൽക്കുക പറത്താൻ വേണ്ടിയിട്ട് ഒരു 10-15 പ്രാവശ്യം അത് ഓർ മേ ബി മോർ ഞാനത് പറത്താൻ വേണ്ടി നോക്കി. അപ്പോഴത്തേക്കും ഇത് പറത്താൻ വേണ്ടി നോക്കി നിൽക്കുമ്പോഴത്തേക്കും കുറേ ഏവിയേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, കുറേ ആൾക്കാർ അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് കൂടെ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനായി, ഇത്ര ആൾക്കാർ കൂടി നിൽക്കുമ്പോഴത്തേക്കും ഓബിയസ്ലി നല്ല ടെൻഷനായി തുടങ്ങി. പക്ഷേ എന്താ പറയുക, 4-5 ഇപ്പോൾ ഈ 15 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും 4-5 പ്രാവശ്യം മാത്രമായത് പറക്കാൻ വേണ്ടി ശ്രമിച്ചു. കാരണം വീലിൽ എന്തോ ഒരു സാധനം കുടുങ്ങിയിട്ട് അത് അത്രയും ഒരു എന്താ പറയുക, ഒരു ട്രാക്ഷൻ കിട്ടുന്നില്ലായിരുന്നു. ഏറ്റവും ഞാൻ പറഞ്ഞു, ഡാഡി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് ആകെ ഒരു വല്ലാത്തൊരു മൂഡായി. ഞാൻ പറഞ്ഞു, ഡാഡി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഡാഡി ഏട്ടാ, നീ ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, കുറച്ച് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ, ഏതായാലും നീ വന്നതല്ലേ, നമുക്ക് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ വീലൊക്കെ ഒന്ന് നല്ല ശരിക്കും റെഡിയാക്കി നേരെ അങ്ങ് സാധനം അങ്ങ് പൊങ്ങി. എയറിൽ എത്തിയപ്പോഴാണ് ആ നഗ്നമായൊരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്, ഞാനും ഡാഡിയും തിരിച്ചറിഞ്ഞത്, എനിക്ക് ഈ സാധനം പറത്താനറിയില്ല. അതുവരെ ഞാൻ ചിന്തിച്ചില്ലായിരുന്നു, ബിക്കോസ് ഇതെല്ലാം ഒരു മൈൻഡ് കാൽക്കുലേഷനാണ്. അതായത് പറക്കുമ്പോഴത്തേക്കും നേരെ എന്താ പറയുക, ഈ വിങ്സ് ഈ സാധനം ഇങ്ങോട്ട് താഴ്ന്നിട്ട് വരണം, എന്നാലേ എയർ ലിഫ്റ്റ് കിട്ടത്തുള്ളൂ, ഫ്രണ്ടിൽ ലിഫ്റ്റ് കിട്ടത്തുള്ളൂ, ചരിയാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കുക, എന്നാലേ എയർ ഇവിടെ തട്ടിയിട്ട് താഴെ എയറിലോട്ട് പ്രഷർ വന്നിട്ട് ബോഡി ഇങ്ങനെ ചരിയത്തുള്ളൂ. സോ ഇതൊക്കെ കാൽക്കുലേഷനാണ്. പക്ഷേ എന്താ പറയുക, പറന്ന് പൊങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു എത്തി പിടിയില്ല, ഇത് എങ്ങനെ പറത്തുമെന്ന് എനിക്കറിയത്തില്ല. ഒരു സിമുലേറ്റർ പോലും ഞാൻ അങ്ങനെ കളിച്ചിട്ടില്ല. അങ്ങനെ വളരെ സങ്കടകരമായ ഒരു സംഭവം നടന്നു. എല്ലാവരും നോക്കി എനിക്ക് ഈ സാധനം നേരെ ക്രാഷ് ലാൻഡ് ചെയ്തു. അതിൻ്റെ ലിപ്പോ ബാറ്ററി പൊട്ടിത്തെറിച്ചു. അങ്ങനെ കൂടും കൊടുക്കി എടുത്തിട്ട് നേരെ അങ്ങ് പോവുകയാണ്. അയ്യോ, എമ്മാരി സങ്കടമെന്ന് പറയാം. പക്ഷേ അതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ സാധനം പൊങ്ങും, ഈ സാധനം പറക്കും. അങ്ങനെയാണ് നമ്മുടെ ആ മെയിൻ വൈറ്റ് ഡ്രോൺ, വലിയ ഡ്രോണില്ലേ,
360 degree ക്യാമറ കൊള്ളാം ഈ ഒരു സാധനം പറ്റിയത്. അപ്പോൾ അതേ എക്യുപ്മെൻറ്റ്സ് തന്നെയാണ് അവിടുന്ന് വരുത്തിക്കൊണ്ടിരിക്കുന്നത്, സൗദിയിൽ വെച്ചിരിക്കുകയായിരുന്നു, ഇപ്പം വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞുള്ള കൊറോണ കാരണം എവിടെയാ കണ്ടൊക്കെ സ്റ്റക്കായി കിടപ്പുണ്ട്. അത് വന്നു കഴിഞ്ഞ് ഇവിടുത്തെ പെർമിഷൻ വരുത്തി കഴിഞ്ഞിട്ട് ഗൈസ് നമ്മൾ ആ സാധനം പറത്തുന്നതായിരിക്കും, വേറെ ലെവലിൽ പറത്തുന്നതായിരിക്കും ഗൈസ്. അന്നൊക്കെ ഞാൻ വ്ളോഗ് തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളും കണ്ടേരാം. പക്ഷേ ഞങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കും, ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കയറി നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറേ കുറേ പിക്ചേഴ്സ് കാണുന്നത്, സ്കൈ വർക്ക് പ്രോജക്ട് സ്കൈ വോക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുറേ പിക്ചേഴ്സ് കാണുന്നതായിരിക്കും. ഓ പൈത വേഗാസ് ഞാനൊരു കാര്യം പറയാൻ മറന്നു, നമ്മുടെ ചാനലിലൊരു കിടുക്കാച്ചി ഒരു സാധനം വരുന്നുണ്ട്, രണ്ട് സാധനങ്ങളാണ് വരുന്നത്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറയാം രണ്ട് കാര്യങ്ങൾ. ഒന്ന് പ്രോജക്ട് ആൽഫ. സോ ഗൈസ് കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രോജക്ട് ആൽഫ എന്ന് ചോദിക്കുന്നുണ്ട്. എപ്പോഴും റിപ്ലൈ തരുന്ന പോലെ എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷേ കാരണം ഞാൻ അമ്മാരി ബാക്ക് എൻഡ് വർക്ക്സാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീരെ പ്രതീക്ഷയില്ല ഇങ്ങനൊരു ഇത്രയും വലിയൊരു ഇതാണെന്ന്, ഞാൻ എഫേർട്ട് ഇതിന് വേണ്ടി വരും എന്ന് ഞാൻ പ്രതീക്ഷയില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രോജക്റ്റ് ആൽഫ വൈകിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഓൺ ഗൈസ്, ഒരു വേറെ ലെവൽ സാധനമായിരിക്കും, ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ്. സോ എക്സൈറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് ഈ മോസ്റ്റ് പ്രോബ്ലി ഈ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ പറയുക പല പല കമ്മ്യൂണിറ്റി പോസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. എന്താണ് പ്രോജക്റ്റ് ആൽഫ എന്നുള്ള റിവീലിംഗ് മോസ്റ്റ് ഓഫ് ഈ ഒരു ആഴ്ചയുടെ അവസാനം നിങ്ങൾ അറിയുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ ഇറ്റ് ഗൈസ്, ഐ'm സോ എക്സൈറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ രണ്ടാമത്തെ കാര്യം കോഡ് ബി. നമ്മുടെ ചാനലിൽ കുറേ കുറേ നിഗൂഢതകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതായത് കാര്യം ചെയ്യണമല്ലോ, എനിക്ക് നിങ്ങളോട് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെല്ലാം. പക്ഷേ ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ് ഗൈസ്. കോഡ് ബി എന്ന് പറഞ്ഞാൽ ബ്രാവോഡ ബി, കോഡ് ബി. ഓക്കെ, സോ എന്താണ് കോഡ് ബി? ഞാൻ പ്രോജക്റ്റ് ബി എന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇതൊരു പ്രോജക്റ്റ് അല്ല, കോഡ് ബി. അതാണ് രഹസ്യ കോഡാണ് ബി. സോ എല്ലാവരും മനസ്സിലൊന്ന് വെച്ചേക്കുക, ബി. ഓക്കെ, കോഡ് ബി ഈ ഒരു സംഭവം. ഞാൻ അത് മോസ്റ്റ് പ്രോബബ്ലി ഒന്നോ രണ്ടോ ആഴ്ചക്കകം ഞാൻ അതും റിവീൽ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ കുറേ എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ് വരുന്ന കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിൽ വരുന്നതായിരിക്കും. ആൻഡ് എല്ലാവരെക്കാട്ടും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോജക്റ്റ് ആൽഫ കോഡ് ബി എന്നൊക്കെ ഞാൻ പറയുന്നത്. കാരണം എനിക്കത് ഇപ്പം എന്താ പറയുക, ടപ്പേന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനമാണെങ്കിൽ എനിക്ക് നിങ്ങൾ അപ്പം തന്നെ പോർട്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ചെയ്യാനൊരു ടൈം ഫ്രെയിം വേണ്ടി വരും. സോ അതുകൊണ്ടാണ് ഞാൻ കുറേ പറഞ്ഞ് വെറുപ്പിക്കുന്നുണ്ട് എല്ലാവരും, സോറി ഗായ്സ്. അപ്പം കാര്യങ്ങൾ മറക്കാം, രണ്ട് കാര്യങ്ങൾ, പ്രോജക്റ്റ് ആൽഫ കോഡ് ബി. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ഫോർ ഗായ്സ്, ഐ'm സോ എക്സൈറ്റഡ്. എന്തായിരിക്കും കോഡ് ബി? നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നേരെ കമൻറ്റ് ചെയ്യുക ഗായ്സ്. നോക്കട്ടെ എത്രത്തോളം നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ. സോ ഗൈസ് ആരൊക്കെ എക്സൈറ്റഡ് ആണ് നേരെ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഗൈസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഏതിരുന്ന് അറിയാം. എന്നാലും ഒരു ശുഭാപ്തിവിശ്വത്തിൽ പറയുക, ഷെയർ ചെയ്യുക ഗൈസ്. അതുപോലെ ആ സൈഡിൽ കിടക്കുന്ന ബെല്ലായിക്കിടക്കുന്ന അടിച്ചു പൊട്ടിക്കുക, പേര് മറക്കണ്ട. പ്രോജക്റ്റ് ആൽഫ കോഡ് ബി ഓർഡർ തന്നെ വരുന്നതായിരിക്കും. ആസ് ഓൾവേസ് വൺ ലൈഫ് വൺ ഷോട്ട്. ബൈ ഗൈസ്. Investment in securities market are subject to market risk. Read all the related documents carefully before investing.